വൺ പീസ് കാണാൻ തുടങ്ങുന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന എൻ്റെ ഫസ്റ്റ് അഡ്വൈസ് എന്നത് നിങ്ങൾ ഒരിക്കലും ഇതൊരു കുട്ടികളുടെ ഷോ ആയി കണ്ട് കാണരുത് എന്നതാണ്. അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ മിസ്റ്റേക്ക് ചെയ്യുന്നത്. മോട്ടിവേഷനും ഡിറ്റർമിനേഷനും പിന്നെ വിൽ പവറും ഫ്രണ്ട്ഷിപ്പിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ കഥ ലൂഫി എന്ന പേരുള്ള ഒരു പയ്യന്റെയും അവന്റെ കൂട്ടുകാരുടെയും ലോകത്തെ ഏറ്റവും വലിയ നീതി കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയാണ് കാണിക്കുന്നത്. വൺ പീസ് വേൾഡിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഗോൾഡ് റോജർ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൈററ്റ് അയാളുടെ മരണത്തിന് മുൻപ് ലോകത്തോട് പറയുന്നു, വൺ പീസ് എന്ന് വിളിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നീതി അത് ഞാൻ ഗ്രാൻഡ് ലൈനിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് ആർക്കു വേണമെങ്കിലും പോയി എടുക്കാം. അത് തേടി എടുക്കുന്ന ആളായിരിക്കും പിന്നെ കിങ് ഓഫ് ദി പൈററ്റ്സ്. അതിനുശേഷം ലോകം മുഴുവനും പൈററ്റുകളെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും വൺ പീസിനെ തേടി ഇറങ്ങി. ഈ വേൾഡിൽ ചില നല്ല പൈററ്റുകളും ചില മോശം പൈററ്റുകളും ഉണ്ട്. അതുപോലെ ഈ പൈററ്റുകളെ പിടിക്കാനായി വേൾഡ് ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്ന മറൈൻസും ഉണ്ട്. ഇവരുടെ ലോകത്തിലേക്കാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് വാച്ച് ആൻഡ് യു ആർ വാച്ചിങ് ദ മൂവി പ്ലോട്ടർ. കഥ തുടങ്ങുമ്പോൾ കാണുന്നത് കടലിലൂടെ ഒരു പാസഞ്ചർ ഷിപ്പ് സെയിൽ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആ ഷിപ്പിലെ രണ്ട് വർക്കേഴ്സ് കടലിലൂടെ എന്തോ ഒരു ബാരൽ ഒഴുകി വരുന്നത് കാണുകയും അവർ അത് വലിച്ച് ഷിപ്പിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഒരു പൈററ്റ് ഷിപ്പ് അവരെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ആൽവിഡ പൈററ്റ്സ് എന്ന പൈററ്റ് ഗ്യാങ് ആണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. ആൽവിഡ എന്നൊരു തടിച്ച ലേഡിയാണ് അവരുടെ ക്യാപ്റ്റൻ. ആ പൈററ്റുകളെല്ലാം ചേർന്ന് ആ പാസഞ്ചർ ഷിപ്പിലെ എല്ലാം വിലപിടിച്ച സാധനങ്ങളും കൊള്ളയടിക്കുകയാണ്. എന്നാൽ അവരുടെ കൂടെ ആ പൈററ്റുകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പയ്യനെ നമുക്ക് കാണാം. അവന്റെ പേരാണ് കോബി. കോബി ആ പാസഞ്ചർ ഷിപ്പിൽ കയറി എന്തെടുക്കണമെന്ന് നോക്കുമ്പോഴാണ് അവൻ നേരത്തെ ആ സെയിലേഴ്സ് കടലിൽ നിന്നെടുത്ത ബാരൽ കാണുന്നത്. അത് അവൻ കണ്ടുപിടിച്ചതും അവന്റെ കൂടെയുള്ള പൈററ്റ്സ് അതൊരു വൈൻ ബാരലാണെന്ന് കരുതി അത് തുറക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ആ ബാരൽ പൊട്ടിച്ച് നമ്മുടെ കഥയുടെ മെയിൻ ആളായ മങ്കി ഡി ലൂഫി എന്ന ലൂഫി പുറത്തേക്ക് വരുന്നത്. അവൻ പുറത്തേക്ക് വന്നതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനോട് ചോദിക്കും, ഞങ്ങളാണ് ആൽവിഡ പൈററ്റ്സ്, ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് പേടിയാകുന്നില്ലേ എന്ന്. ലൂഫി പറയും, ഇല്ല എനിക്ക് ആരെയും പേടിയില്ല. അത് കേട്ട പൈററ്റ്സ് ലൂഫി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ലൂഫി അവരെ എല്ലാം അടിച്ചോടിക്കുകയും ചെയ്യുന്നു. അവരെ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലൂഫിക്ക് ഭയങ്കരമായി വിശക്കുകയും അവൻ അവിടെ ഉള്ളതെല്ലാം കഴിക്കാനും തുടങ്ങി. അപ്പോൾ കോബി ലൂഫിയോട് ചോദിക്കും, പൈലറ്റുകളെ അടിക്കാൻ നിനക്ക് പേടിയില്ലേ? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതിന് ലൂഫി പറയും, അവൻ പൊയ്ക്കൊണ്ടിരുന്ന ഷിപ്പ് തകരുകയും അപ്പോൾ അവൻ ഈ ബാരലിൽ കയറി രക്ഷപ്പെട്ട് ഇവിടെ എത്തുകയും ചെയ്തു. അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും കോബി ചോദിക്കും. അതിന്, ഞാൻ വൺ പീസ് കണ്ടുപിടിച്ച് കിങ് ഓഫ് ദി പൈററ്റ്സ് ആവാൻ പോവുകയാണെന്നും ലൂഫി പറയും. അത് കേട്ട് കോബി ഞെട്ടിത്തരിക്കുന്നത് നമുക്ക് കാണാം. കാരണം വൺ പീസ് എന്നത് ഈ വേൾഡിലെ ഏറ്റവും വലിയ ട്രഷർ ആണ്. അത് ആര് കണ്ടുപിടിക്കുന്നുവോ അയാളായിരിക്കും കിങ് ഓഫ് ദി പൈററ്റ്സ്. വൺ പീസ് തേടിയാണ് എല്ലാ പൈററ്റ്സുകളും നടക്കുന്നത്. മരിച്ചുപോയ ഗോൾഡ് റോജർ എന്നൊരു ലെജൻഡറിക്കൽ പൈററ്റാണ് വൺ പീസിനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. എനിക്കത് എങ്ങനെ സാധിക്കുമെന്ന് കോബി ലൂഫിയോട് ചോദിക്കും. അപ്പോൾ ലൂഫി പറയും, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കണം, എന്നാൽ നമുക്കത് തീർച്ചയായും കിട്ടും. അത് കേട്ട കോബി വല്ലാതെ ഇംപ്രസ് ആവുകയും അവൻ അവന്റെ കഥ ലൂഫിയോട് പറയാനും തുടങ്ങും. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ ആൽവിഡ അങ്ങോട്ട് വരുന്നത്. ലൂഫിയെ കണ്ട ആൽവിഡ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ലൂഫിയുടെ സ്പെഷ്യൽ പവർ നമ്മൾ കാണുന്നത്. ലൂഫിയുടെ ബോഡി എന്നത് റബ്ബർ പോലെ സ്ട്രെച്ച് ആവുന്ന തരം ബോഡിയാണ്. കുട്ടിയായിരുന്ന സമയത്ത് ലൂഫി ഡെവിൾ ഫ്രൂട്ട് എന്ന ഫ്രൂട്ട് കഴിച്ചത് കൊണ്ടാണ് അവന് ഈ പവർ കിട്ടിയത്. അങ്ങനെ ആ പവർ യൂസ് ചെയ്ത് ലൂഫി ആൽവിഡയെ ഡിഫീറ്റ് ചെയ്ത് കോബിയുമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്താണ് മറ്റൊരു ക്യാരക്ടറിനെ നമ്മൾ കാണുന്നത്. ആൽവിഡ പൈററ്റ്സിന്റെ ഷിപ്പ് കൊള്ളയടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവൾ. അങ്ങനെ അവർ മൂന്ന് പേരും അവിടെ നിന്ന് രക്ഷപ്പെടും. അവർ രക്ഷപ്പെട്ടതും അവിടേക്ക് മറൈൻസ് വരികയും എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് എസ്കേപ്പ് ആയ ശേഷം ബോട്ടിൽ വെച്ച് കോബി ലൂഫിയോട് ചോദിക്കും, നീ പൈററ്റ് കിങ് ആകണമെങ്കിൽ നിന്റെ ഷിപ്പിന് പവർഫുൾ ആയ ക്രൂ വേണ്ടേ? അല്ലാതെ നിനക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? അപ്പോഴാണ് കോബി സോറോ എന്നൊരു ബൗണ്ടറി ഹണ്ടറിനെ കുറിച്ച് ലൂഫിയോട് പറയുന്നത്. അതായത് ഈ വേൾഡിൽ ഒരുപാട് പൈററ്റ്സ് ഉണ്ട്. ഈ പൈററ്റുകളെ ഗവൺമെന്റിന് പിടിച്ചുകൊടുത്ത് അവരുടെ പേരിലുള്ള റിവാർഡ്സ് മേടിച്ച് പൈററ്റുകളെ ഹണ്ട് ചെയ്യുന്ന ആളാണ് സോറോ. ഈ ഈസ്റ്റ് ബ്ലൂ ഏരിയയിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാൻ ആണ് സോറോ. അയാൾ നിന്റെ ഗ്യാങ്ങിൽ ഉണ്ടെങ്കിൽ നിനക്ക് വലിയ ഹെൽപ്പ് ആയിരിക്കും എന്ന് കോബി പറയുന്നു. അങ്ങനെ അവർ സോറോയുള്ള ഷെൽ ടൗണിലേക്ക് എത്തുന്നു. ഈ വേൾഡിലെ എല്ലാ ഐലൻഡുകൾക്കും ഒരു ക്യാപിറ്റൽ ടൗൺ ഉണ്ടാവും. ആ ടൗണിലെ കൺട്രോൾ ചെയ്തും പ്രൊട്ടക്ട് ചെയ്തും ഒരു മറൈൻ ബേസും ആ ബേസിന് ഹെഡായിട്ട് ഒരു മറൈൻ ക്യാപ്റ്റനും ഉണ്ടാവും. ഷെൽ ടൗണിന്റെ ഹെഡ് മറൈൻ ക്യാപ്റ്റൻ മോർഗൻ ആണ്. ക്യാപ്റ്റൻ മോർഗൻ പറയുന്നത് പോലെ വേണം അവിടെയുള്ള ബാക്കി ഓഫീസേഴ്സും അവിടെയുള്ള ജനങ്ങളും അനുസരിക്കാൻ. ക്യാപ്റ്റൻ മോർഗന്റെ മകനാണ് ഹെൽമെപ്പോ. ഹെൽമെപ്പോയുടെ മെയിൻ പരിപാടി എന്നത് അവന്റെ അച്ഛന്റെ പേരിൽ ആ നാട്ടിൽ വിലസി നടക്കുകയും അവിടെയുള്ളവരെല്ലാം ശല്യപ്പെടുത്തുകയുമാണ്. സോറോയ്ക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ഒരു ദിവസം ഇവൻ സോറോയുടെ കയ്യിൽ ചെന്ന് പെടുകയാണ്. അങ്ങനെ ഹെൽമെപ്പോ സോറോയുടെ അടുത്ത് ഒരു ഡീൽ
കേൾക്കുകയാണ്. എന്തെന്നാൽ ഞങ്ങളുടെ അടുത്ത് നീ 1 മന്ത് പ്രിസണറായിരുന്നാൽ ഞാൻ ഇവിടെ ആരും ശല്യിച്ചില്ല എന്നായിരുന്നു അടീൽ. കാരണം സോറോ അവിടുത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ മറൈൻസിന് അവനെ പേടിയാണ്. അങ്ങനെ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി അവൻ മറൈൻസിന്റെ പ്രിസണർ ആവുകയാണ്. പ്രിസണറായി കഴിഞ്ഞപ്പോൾ അവർ സോറോയ്ക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ലൂഫിയും കോബിയും അവിടേക്ക് എത്തുന്നത്. ലൂഫി നേരെ സോറോയുടെ അടുത്ത് ചെന്ന്, ഹേയ്, ഞാൻ ലൂഫി, ഞാനൊരു പൈററ്റ് ആവാൻ പോവുകയാണ്, നീയും എന്റെ കൂടെ ചേരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ സോറോ പറയും, എനിക്ക് പറ്റില്ല, ഞാൻ 1 മന്ത് ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന്. അതിനുശേഷമാണ് ലൂഫി കണ്ടുപിടിക്കുന്നത് ഈ ഹെൽമെപ്പോയും അവന്റെ ഡാഡി ക്യാപ്റ്റൻ മോർഗനും ചേർന്ന് ഈ ചാൻസ് ഉപയോഗിച്ച് സോറോയെ എക്സിക്യൂട്ട് ചെയ്യാനാണ് പ്ലാൻ ഇടുന്നത് എന്ന്. കാരണം ഈ ടൗണിൽ സോറോ മാത്രമാണ് മോർഗനെ പേടിക്കാത്ത ഒരേ ഒരാൾ. ഇതറിഞ്ഞ് ലൂഫി നേരെ ചെന്ന് സോറോയുടെ ഈ കാര്യം അറിയിക്കുകയും അവനെ അവിടെ നിന്ന് രക്ഷിക്കുകയും എന്നിട്ട് അവർ രണ്ടുപേരും ചേർന്ന് മോർഗനെയും ഹെൽമെപ്പോയും ഡിഫീറ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ലെഫ്റ്റനന്റ് എല്ലാവരും ലൂഫിയെ കാണാനായി അവിടെ വരുന്നത്. അവരെല്ലാം ലൂഫി മോർഗനെ തോൽപ്പിച്ചതിൽ വളരെ സന്തോഷത്തിലാണ്. കാരണം ക്യാപ്റ്റൻ മോർഗൻ ഒരു ഈവിൾ പേഴ്സൺ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആർക്കും അയാളെ ഇഷ്ടവുമല്ലായിരുന്നു. അവിടെ വന്ന മറൈൻസ് ലൂഫിയോട് പറയും, നീ ഈ ടൗണിന് ചെയ്തത് ഒരു നല്ല കാര്യമാണ്, ബട്ട് സ്റ്റിൽ നീ ഒരു പൈററ്റാണ്. സോ ആസ് എ മറൈൻസ് ഞങ്ങൾക്ക് നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല, നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. ലൂഫിയും സോറയും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ മറൈൻസ് കോബിയെ ചൂണ്ടി ചോദിക്കുന്നു, ഇവനും നിങ്ങളുടെ കൂടെ വന്നതല്ലേ എന്ന്. ഇപ്പോൾ കോബി ലൂഫിയുടെ കൂടെ പോയാൽ പിന്നെ അവനും ഒരു പൈററ്റാണ്. പിന്നെ ഒരിക്കലും അവന് അവന്റെ ആഗ്രഹം പോലെ ഒരു മറൈൻ ഓഫീസ് ആവാൻ പറ്റില്ല എന്ന് മനസ്സിലായ ലൂഫി വെറുതെ കോബിയുമായി വഴക്കുണ്ടാക്കുന്നു. ദേഷ്യം താങ്ങാതെ കോബി ലൂഫി അടിക്കുകയും തിരിച്ച് ലൂഫി കോബി അടിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു ചെറിയ അടി നടക്കുന്നു. അത് കണ്ട് മറൈൻസ് വിചാരിക്കും, ഓ, ഇവൻ ഈ പൈലറ്റുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല എന്ന്. അവർക്ക് അങ്ങനെ തോന്നാൻ വേണ്ടി ലൂഫി മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് കോബിക്ക് പിന്നെ മനസ്സിലാകും. എന്നിട്ട് കോബി എനിക്കും ഒരു മറൈൻ ആവണമെന്ന് ആ ഓഫീസേഴ്സോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവന്റെ പാഷൻ കണ്ട് അവർ അവന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ ലൂഫിയും സോറയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവിടെയുള്ളവരെല്ലാം മോർഗനിൽ നിന്ന് അവരെ രക്ഷിച്ചതിന് അവർ രണ്ടുപേർക്കും നന്ദി പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ അവർ ഗ്രാൻഡ് ലൈൻ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അപ്പോഴാണ് ലൂഫിയുടെയും അവന്റെ തലയുടെ എപ്പോഴുള്ള ആ മഞ്ഞ തൊപ്പിയുടെയും ബാക്ക് സ്റ്റോറിയിലേക്ക് നമ്മൾ പോകുന്നത്. ലൂഫിയുടെ കുട്ടിക്കാലത്ത് ക്യാപ്റ്റൻ ഷാങ്സ് എന്നൊരു പൈലറ്റിനെ കണ്ട് എനിക്കും ഒരു പൈലറ്റ് ആവണമെന്ന് ലൂഫി വല്ലാതെ ഇൻസ്പയർ ആവുകയാണ്. ക്യാപ്റ്റൻ ഷാങ്സ് ഒരു കൂളായ പൈലറ്റാണ്. അതായത് അദ്ദേഹം ഒരു പവർഫുള്ളായ പൈലറ്റാണെങ്കിലും അനാവശ്യമായി ആരോടും ഫൈറ്റ് ചെയ്യാറില്ല. ഉദാഹരണത്തിന്, ഷാങ്സും മറ്റു പൈലറ്റുകളും ചെറിയ ലൂഫിയും ഒരു റെസ്റ്റോറന്റിൽ സംസാരിച്ചുകൊണ്ട് ജോലിയായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു പൈലറ്റ് ഗ്യാങ് അവിടെ വരുന്നത്. അവരവിടെ വന്ന് ഷാങ്സിനെ ഒരുപാട് കളിയാക്കി അപമാനിച്ചെങ്കിലും ക്യാപ്റ്റൻ ഷാങ്സ് അതിനൊന്നും പ്രതികരിക്കാതെ കൂളായി തന്നെ ഇരുന്നു. കാരണം ഷാങ്സിന് അറിയാം താൻ ഫൈറ്റ് ചെയ്താൽ താൻ തന്നെ ജയിക്കൂ എന്ന്. അതിവിടെ കാണിച്ച് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. തന്റെ സ്ട്രെങ്ത്തിൽ അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ ഇത് കണ്ട് ലൂഫിക്ക് നല്ല ദേഷ്യം വരികയും ഇങ്ങനെ ഷാങ്സിനെ അപമാനിച്ചവനെ എന്തിനു വെറുതെ വിട്ടു എന്ന് ഫ്രസ്ട്രേറ്റായി. അവിടെ ക്യാപ്റ്റൻ ഷാങ്സ് കൊണ്ടുവച്ചിരുന്ന ഡെവിൾ ഫ്രൂട്ട് അവൻ അറിയാതെ എടുത്ത് കഴിക്കുന്നു. അങ്ങനെയാണ് ലൂഫിക്ക് റബ്ബർ പവർ കിട്ടുന്നത്. ബട്ട് ആ പവർ വന്നതോടുകൂടി ലൂഫിക്ക് കടലിൽ നീന്താനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇനി ഒരിക്കലും അവന് കടലിൽ നീന്താൻ സാധിക്കില്ല. അവിടുന്ന് ലൂഫി നേരെ പോകുന്നത് ഷാങ്സിനെ കളിയാക്കിയ ആ പൈലറ്റുകളെ കാണാനാണ്. അവിടെ ചെന്ന അവൻ മര്യാദയ്ക്ക് ക്യാപ്റ്റൻ ഷാങ്സിനോട് മാപ്പ് പറഞ്ഞോളാം പറഞ്ഞ് അവൻ അവരെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. എന്നാൽ അവർ അവനെ എടുത്തിട്ടടിക്കുകയാണ്. അപ്പോഴാണ് ക്യാപ്റ്റൻ ഷാങ്സും സംഘവും അവിടേക്ക് എത്തുന്നത്. ഷാങ്സ് പറയും, ഹേയ്, നീ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, ബട്ട് എന്റെ ഫ്രണ്ട്സിന്റെ തൊട്ടാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഷാങ്സിന്റെ ടീം മറ്റേ ഗ്യാങ്സിനെ അടിച്ച് നിലപരിശാക്കുന്നു. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനായി അവർ ലൂഫിയെ എടുത്ത് കടലിലേക്ക് ഇടുന്നു. ബട്ട് ഡെവിൾ ഫ്രൂട്ട് കഴിച്ചത് കൊണ്ട് ലൂഫിക്ക് ഇപ്പോൾ നീന്താൻ പറ്റില്ല. അതുകൊണ്ട് ഷാങ്സ് ലൂഫിയെ റെസ്ക്യൂ ചെയ്യാനായി അവിടേക്ക് വരും. അപ്പോഴാണ് ഒരു വലിയ സീൻ മോസ്റ്റർ അവിടേക്ക് വരുന്നത്. ലൂഫി രക്ഷിക്കാനായി ഷാങ്സ് ആ മോൺസ്റ്ററുമായി ഫൈറ്റ് ചെയ്യുകയും ജയിക്കുകയും ചെയ്യും. ബട്ട് അതിൽ ഷാങ്സിന് അദ്ദേഹത്തിന്റെ ഒരു കൈ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ലൂഫി ഷാങ്സിനെ കെട്ടിപ്പിടിച്ച് എന്നെ രക്ഷിക്കാൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ പോയല്ലോ എന്നോർത്ത് കരയുകയാണ്. അത് അവന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അവന്റെ ഇൻസ്പിറേഷനും റോൾ മോഡലും എല്ലാം ഷാങ്സ് ആയിരുന്നു. അത് ജസ്റ്റ് കൈയല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് ഷാങ്സ് ലൂഫിയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് ഷാങ്സും സംഘവും ലൂഫിയുടെ ടൗണിൽ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഷാങ്സ് അദ്ദേഹത്തിന്റെ ഹാറ്റ് എടുത്ത് ലൂഫിയുടെ തലയിൽ വെച്ചിട്ട് പറയുന്നു, ഇനി നീ എന്നെ കാണുമ്പോൾ നീ എനിക്ക് ഈ ഹാറ്റ് തിരികെ തരണം. അതിനുശേഷം ലൂഫി പറയുന്നു, നമ്മൾ ഇനി കാണുമ്പോൾ ഞാൻ നിങ്ങളെക്കാൾ വലിയൊരു പൈററ്റ് ആവും എന്ന് ലൂഫി ഷാങ്സിനോട് വാക്കുകൊടുക്കുകയാണ്. ഇനി കറന്റ് ടൈമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ലൂഫിയും സോറോയും ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വല്ലാതെ വിശക്കാൻ തുടങ്ങും. ലൂഫി നോക്കുമ്പോൾ മുകളിലൂടെ ഒരു കിളി പറന്നു പോകുന്നത് കണ്ട് അവൻ അതിനെ പിടിക്കും. ബട്ട് അത് അവൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരു പറവയായിരുന്നു. ആ പറവ അവനെ കൊത്തിക്കൊണ്ടുപോയി അടുത്തുള്ള ഓർഗൻ ഐലൻഡിലേക്ക് കൊണ്ടിടുന്നു. ഈ ഐലൻഡിനെയാണെങ്കിൽ ബഗ്ഗി എന്നൊരു പൈററ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അതെ, ചില പൈററ്റുകൾ അവിടെയുള്ള മറൈൻ ബേസിനെ ഡിഫീറ്റ് ചെയ്ത് അവിടുത്തെ ഫുൾ കൺട്രോൾ എടുക്കും. അവിടെയുള്ള ആളുകൾ പിന്നെ പൈററ്റുകൾ പറയുന്നത് പോലെ വേണം ജീവിക്കാൻ. അങ്ങനെ ഒരു ഐലൻഡിലേക്കാണ് ലൂഫി വന്നപ്പോൾ വീണിരിക്കുന്നത്. അവിടെ വെച്ച് അവൻ നേരത്തെ അൽവിഡ പൈലറ്റുകളുടെ ഷിപ്പിൽ നിന്ന് കൊള്ളയടിച്ച് അവരുടെ കൂടെ രക്ഷപ്പെട്ട പെൺകുട്ടിയും അവൻ വീണ്ടും കാണുകയാണ്.
ഇപ്രാവശ്യം അവൾ ഈ ഐലൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ ബഗ്ഗിയിൽ നിന്നും ഒരു മാപ്പ് മോഷ്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പുറകെ ബഗ്ഗി പൈലറ്റുകളുമുണ്ട്. ഇത് കണ്ട ലൂഫി അവളെ ആ പൈലറ്റുകളിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് പരിചയപ്പെടുകയാണ്. അവളെ രക്ഷിച്ചതും ലൂഫിയോട് അവൾ പറയുന്നു, ഹായ്, എന്റെ പേര് നാമി. പൈലറ്റുകളുടെ അടുത്ത് നിന്ന് കൊള്ളയടിക്കലാണ് എന്റെ മെയിൻ പരിപാടി. പിന്നെ ഞാൻ നല്ലൊരു മാപ്പ് ഡ്രോയറുമാണ്. അത് കേട്ട ലൂഫി വളരെ എക്സൈറ്റഡ് ആയി ചോദിക്കും, ഞാനൊരു പൈററ്റ് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു നാവിഗേറ്ററിനെയും ആവശ്യമുണ്ട്. നീ ഞങ്ങളുടെ കൂടെ ചേരുന്നോ? ബട്ട് നാമി അതിന് നോ പറയും. കാരണം പൈലറ്റുകളെല്ലാം വളരെ ക്രൂവലായ ആളുകളാണ്. ഞാൻ ഒരിക്കലും പൈലറ്റുകളിലൂടെ വർക്ക് ചെയ്യില്ല എന്നും നാമി പറയുന്നു. അപ്പോഴാണ് നാമി ഈ ലൂഫിയെ വെച്ച് ക്യാപ്റ്റൻ ബഗ്ഗിയുടെ ബാക്കി ട്രഷർ കൂടി അടിച്ചു മാറ്റാനായി പ്ലാൻ ഇടുന്നത്. അതിനായി നാമി ലൂഫിയെ പറ്റിച്ച് അവനെ ഒരു ഹോസ്റ്റേജിനെ പോലെയാക്കി ബഗ്ഗിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഒരേ സമയം നാമി ആ ട്രഷറിനായി ലൂഫിയെയും ബഗ്ഗിയെയും പറ്റിക്കുകയാണ്. അപ്പോൾ ബഗ്ഗി ലൂഫിയെ കൊല്ലനായി നാമിയോട് പറയുന്നു. ബട്ട് നാമി അത് ചെയ്യില്ല. കാരണം അവൾ ഒരു കള്ളിയാണെങ്കിലും അവൾ നല്ലവളുമാണ്. അവൾക്കൊരിക്കലും ഒരു പൈലറ്റുകളെ പോലെ ക്രൂവലാവാൻ പറ്റില്ല. അതുകൊണ്ട് ബഗ്ഗി നാമി അവനെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും അവൻ അവളെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങുന്നു. അപ്പോഴാണ് സോറോ അവളെ രണ്ടുപേരെയും രക്ഷിക്കാനായി എത്തുന്നത്. അവിടെ വെച്ച് സോറോയുടെയും ബഗ്ഗിയുടെയും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ലൂഫിയെ പോലെ ബഗ്ഗിക്കുമുണ്ട് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ എന്ന്. ചോപ്പ് ചോപ്പ് ഫ്രൂട്ട് കഴിച്ച അവന്റെ പവർ എന്നത് അവന് ആവശ്യമുള്ളതുപോലെ അവന്റെ ബോഡി പാർട്സ് അവന് ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും സാധിക്കും. അങ്ങനെ ബഗ്ഗി അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് സോറോയെ കത്തി വെച്ച് കുത്തുന്നു. ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായ സോറോ അവരെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കും. എന്നാൽ അവരുടെ പുറകെ ബഗ്ഗി പൈലറ്റായ മോജിയും അവന്റെ ഒരു വലിയ ബീസ്റ്റും ഉണ്ടായിരുന്നു. എന്നാൽ ആ ബീസ്റ്റിനെയും മോജിയും ലൂഫി ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ആ ടൗണിന്റെ മേയർ ലൂഫിയുടെ ഫൈറ്റ് കണ്ട് ഇംപ്രസ് ആകുന്നത്. പൈലറ്റുകൾ അദ്ദേഹത്തിന് ടൗൺ ആക്രമിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന അദ്ദേഹത്തിന് ലൂഫിയെ കണ്ടപ്പോൾ പൈലറ്റുകളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് വരുന്നു. നെക്സ്റ്റ് കബാജി എന്നൊരു പൈലറ്റ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. കബാജി ഒരു സോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ സോറോ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയും അവനെ ഈസിയായി ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഗ്യാപ്പിൽ നാമി എല്ലാവരെയും പറ്റിച്ച് ബഗ്ഗിയുടെ ട്രഷറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായി നോക്കും. അതിനുശേഷമാണ് ലൂഫിയും ബഗ്ഗിയും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങുന്നത്. ആ ഫൈറ്റിനിടെ ലൂഫിയുടെ ഹാറ്റ് ഷാങ്ക്സ് അവന് കൊടുത്തതാണെന്നും അവൻ പറയുന്നുണ്ട്. അത് കേട്ടതും ബഗ്ഗിയുടെ മുഖം മാറും. കാരണം ബഗ്ഗിക്ക് ഷാങ്ക്സിനെ നേരത്തെ അറിയാമായിരുന്നു. ചെറിയ വയസ്സിൽ അവർ ഒരേ പൈലറ്റ് ക്രൂവിലെ മെമ്പേഴ്സ് ആയിരുന്നു. ഈവൻ അതൊരു ആക്സിഡന്റ് ആയിരുന്നെങ്കിലും ബഗ്ഗിക്ക് ഈ ഡെവിൾ ഫ്രൂട്ട് പവർ കിട്ടാൻ കാരണം തന്നെ ഷാങ്ക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബഗ്ഗിക്ക് ഷാങ്ക്സിനെ ഇഷ്ടമല്ല. അങ്ങനെ ആ ഫൈറ്റിന് അവസാനം ലൂഫി ബഗ്ഗിയെ ഡിഫീറ്റ് ചെയ്ത് നാമിയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നാമിയെയും ലൂഫി ആ ഫൈറ്റിനിടെ രക്ഷിച്ചത് കൊണ്ട് അവളും അവരുടെ കൂടെ ജോയിൻ ചെയ്യാനായി തീരുമാനിക്കുന്നു. അവിടെ നിന്ന് അവർ നേരെ പോകുന്നത് സിറപ്പ് വില്ലേജ് എന്നൊരു ഐലൻഡിലേക്കാണ്. അവിടെ വെച്ചാണ് ഈ കഥയിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറായ ഉസാപ്പിനെ നമ്മൾ കാണുന്നത്. ഉസാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസാപ്പ് എല്ലാവരോടും ഭയങ്കരമായി കള്ളം പറയുന്ന ഒരാളാണ്. എന്നും അവൻ അവന്റെ വില്ലേജിലേക്ക് ചേർന്നു പൈററ്റുകൾ വരുന്നുണ്ട്, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ എന്ന് കള്ളം പറഞ്ഞ് എല്ലാവരും ടെൻഷനാക്കലാണ് അവന്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഉസാപ്പ് വാ തുറന്നാലേ കള്ളമേ പറയൂ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് ആരും ഇപ്പോൾ കാര്യമായി എടുക്കാറില്ല. അവനെ സീരിയസ് ആയി എടുക്കുന്ന മൂന്ന് പിള്ളേർ മാത്രമേ അവിടെ ഉള്ളൂ. അവർ നാലു പേരും ചേർന്നുള്ള ആ ഗ്യാങ്ങിൽ ഉസാപ്പാണ് ക്യാപ്റ്റൻ. അപ്പോഴാണ് ഉസാപ്പും പിള്ളേരും ലൂഫി വരുന്ന ബോട്ട് കാണുന്നത്. ഉസാപ്പ് നോക്കുമ്പോൾ അവരുടെ ബോട്ടിൽ ബഗ്ഗി പൈററ്റ്സിന്റെ സിമ്പിൾ കാണും. കാരണം ലൂഫി ബഗ്ഗി പൈലറ്റുകളുടെ ബോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് വരുന്നത്. വില്ലേജിനെ ആക്രമിക്കാനായി ബഗ്ഗി പൈലറ്റാണ് വരുന്നത് എന്ന് കരുതി ഉസാപ്പും ഗ്യാങ്ങും അവരെ തടയാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലൂഫി പറയും, ഞങ്ങൾ ബഗ്ഗി പൈലറ്റ്സ് അല്ല, ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനായി വന്നതല്ല എന്ന്. അത് കേട്ട് ഉസാപ്പും കുറച്ച് കൂൾ ഡൗൺ ആകും. എന്നിട്ട് അവർ പരസ്പരം പരിചയപ്പെടുമ്പോൾ ലൂഫി പറയും, നീ യാസോപ്പിന്റെ മകനല്ലേ? ഞാൻ നിന്റെ അച്ഛനെ ഷാങ്ക്സിന്റെ പൈലറ്റ്സ് ക്രൂവിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാണ്. തന്റെ അച്ഛൻ ഒരു ഷാർപ്പ് ഷൂട്ടറാണെന്ന് അറിഞ്ഞ ഉസാപ്പ് അവന്റെ അച്ഛനെ ഓർത്ത് വളരെ പ്രൗഡ് ആവുന്നത് നമുക്ക് കാണാം. എന്തെന്നാൽ യൂസഫ് അവന്റെ അച്ഛനെ കണ്ടിട്ടില്ല. യൂസഫ് ചെറുതായിരുന്നപ്പോൾ തന്നെ യാസാപ്പ് ഒരു പൈലറ്റ് ആകാനായി പോയതാണ്. അപ്പോഴാണ് ലൂഫി ഉസാപ്പിനോട് ചോദിക്കുന്നത്, നീ എന്റെ ക്രൂവിലേക്ക് ചേരുന്നു എന്ന്. ഉസാപ്പും അതിനെ എഗ്രി ചെയ്യും. ലൂഫിയോട് ഓക്കെ പറഞ്ഞ് ഉസാപ്പ് നേരെ പോകുന്നത് ആ വില്ലേജിലെ ഒരു വലിയ മാൻഷനിലേക്കാണ്. ആ മാൻഷനിൽ കായ എന്നൊരു പെൺകുട്ടിയുണ്ട്. എന്തോ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന കായയെ ഉസാപ്പ് എപ്പോഴും പോയി കാണുകയും അവളെ സന്തോഷിപ്പിക്കുന്ന ഉസാപ്പ് അവളുടെ അടുത്ത് ചെന്ന് ചുമ്മാ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് അവളെ ഹാപ്പി ആക്കുകയും ചെയ്യും. അങ്ങനെ അവളെ ഹാപ്പി ആക്കാൻ ഉസാപ്പിന് വളരെ ഇഷ്ടമാണ്. കാരണം ഉസാപ്പിന്റെ അച്ഛൻ പോയതിനു ശേഷം അവന്റെ അമ്മയ്ക്ക് വയ്യാതെ കിടപ്പിലാവുകയും വയ്യാതെ കിടക്കുന്ന അമ്മയെ സന്തോഷിപ്പിക്കാനായി അവൻ അമ്മയോട് ഓരോ കള്ളക്കഥകൾ പറഞ്ഞു തുടങ്ങുകയുമാണ്. അതൊക്കെ കേട്ട് അമ്മയും ചിരിക്കും. അങ്ങനെ അമ്മയെ ചിരിപ്പിക്കാനായി അവൻ സ്ഥിരമായി കള്ളങ്ങൾ പറഞ്ഞെങ്കിലും അവന്റെ കള്ളങ്ങൾക്ക് അമ്മയെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അവന്റെ അമ്മയെ പോലെ തന്നെ കൈയും അസുഖം ബാധിച്ച് വയ്യാതിരിക്കുകയാണ്. അവന് പറ്റുന്നതുപോലെ അവളെ ഹാപ്പിയാക്കി നിർത്താനാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് കയയുടെ ബട്ട്ലറായ ക്ലൗഡോർ അവിടേക്ക് വരുന്നത്. കയയോട് ഉസാപ്പ് സംസാരിക്കുന്നത് ക്ലൗഡോറിന് തീരെ ഇഷ്ടമല്ല. കാരണം നാട്ടിൽ മുഴുവനും കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്നവരാണ് ഉസാപ്പ്. അതുപോലെ ഒരു പൈററ്റിന്റെ മകനുമാണ് അവൻ. അതുകൊണ്ട് തന്നെ കയയ്ക്ക് നീ ഒരു ഡേഞ്ചറാണെന്നാണ് ക്ലൗഡോർ പറയുന്നത്. എന്നാൽ കയയ്ക്കും ക്ലൗഡോറിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവളുടെ പാരന്റ്സ് മരിച്ചതിന് ശേഷം 3 വർഷമായി അവളെ നോക്കുന്നത് ക്ലൗഡോറാണ്. അവളുടെ അച്ഛനാണ് ക്ലൗഡോറിനെ ഈ ജോലി ഏൽപ്പിച്ചത്. സോ അവൾക്കൊന്നും എതിർത്ത് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ലൂഫിയും സംഘവും അവിടേക്കെത്തി.
വളരെ സ്വിച്ചായ കയ്യെ കണ്ട് ലൂഫി ഞങ്ങൾക്കൊരു ഷിപ്പ് തരാമോ എന്ന് ലൂഫി ഡയറക്റ്റായി തന്നെ അവളോട് ചോദിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്രൗഡർ എല്ലാവരും ഓടിച്ചുവിടും. അവിടെ നിന്ന് ഓടിപ്പോയ ലൂഫിയും ഉസാപ്പും ഒരു മലമുകളിൽ പോയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഉസാപ്പ് ലൂഫിയോട് കുറച്ചുകൂടി ഓപ്പൺ ആകുന്നത്. അവൻ പറയും, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു പേടിത്തൊണ്ടനാണ്. ഞാൻ എൻ്റെ അച്ഛനെ പോലെ ഒരു പൈലറ്റുമല്ല ഒരു ഷാർപ്പ് ഷൂട്ടറുമല്ല. എന്നാൽ ലൂഫി ഉസാപ്പിനെ മോട്ടിവേറ്റ് ചെയ്യാനായി ശ്രമിക്കുന്നു. അപ്പോഴാണ് താഴെ കൈയുടെ ബട്ട്ലർ ക്ലൗഡർ ജാങ്കോ എന്ന ഹിപ്നോട്ടിസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു പൈലറ്റുമായി മീറ്റ് ചെയ്യുന്നത് അവർ കാണുന്നത്. ക്ലൗഡർ ജാങ്കിയോട് പറയുകയാണ്, നാളെ നിങ്ങൾ കൈയുടെ മാൻഷനും വില്ലേജും അറ്റാക്ക് ചെയ്യണം. അവളെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് നീ അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ സ്വത്തുക്കളെല്ലാം അവളുടെ ബട്ട്ലറായ എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതിപ്പിക്കണം. എന്നിട്ട് നമുക്ക് അവളെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അതെല്ലാം കേട്ട ജാങ്കോ ഓക്കെ കുറോ എന്ന് പറയും. അതായത് ക്ലൗഡറിന്റെ യഥാർത്ഥ പേര് കുറോ എന്നാണ്. കുറോ എന്ന പേര് കേട്ട ഉസാപ്പിന് മനസ്സിലാകും, ബ്ലാക്ക് ക്യാറ്റ് പൈററ്റ്സ് എന്നൊരു പൈററ്റ് ഗ്യാങ്ങിന്റെ ക്യാപ്റ്റന്റെ പേരും കുറോ എന്നാണ്. എന്നാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് കുറോ മരിച്ചുപോയി എന്നൊരു ന്യൂസ് എല്ലാവരും കേട്ടിരുന്നു. ഇപ്പോഴാണ് ഉസാപ്പ് റിയലൈസ് ചെയ്യുന്നത്, 3 വർഷങ്ങൾക്ക് മുൻപാണ് കുറോ ക്ലൗഡർ എന്ന പേരിൽ കൈയുടെ വീട്ടിലേക്ക് എത്തുന്നത്. സോ കുറോ മരിച്ചിട്ടില്ല എന്ന് ഉസാപ്പ് കൺഫേം ചെയ്യുന്നു. ഈ കാര്യം എല്ലാവരോടും പറയാനായി അവൻ വില്ലേജിലേക്ക് ഓടുകയും എന്നാൽ ലൂഫിയാണെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്യാനായി റെഡി ആവുകയുമാണ്. എന്നാൽ ജാങ്കോ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും ലൂഫി ഹിപ്നോട്ടൈസ് ആയി ആ ക്ലിഫിൽ നിന്ന് താഴേക്ക് വീഴുന്നതോടുകൂടി എപ്പിസോഡ് 10 കംപ്ലീറ്റ് ആവുകയാണ്. പാർട്ട് 2 നമ്മൾ എപ്പിസോഡ് 11-20 ആണ് കവർ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ ടു മൂവി പ്ലോട്ടർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഗൈസ്.